ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സുഖം എല്ലാവർക്കും. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു ദിവസം വന്നിട്ട് ക്ലീനിങ്ങും അതുപോലെ തന്നെ ഒരു ചെറിയൊരു അടിപൊളി റെസിപ്പിയും കൂടി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ആസ് യൂഷ്വൽ, നിങ്ങൾക്കറിയുന്നതാണെന്നുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് എഴുതി അറിയിക്കണം കേട്ടോ. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നോമ്പൊക്കെയാണ് വരുന്നത്, അപ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെ ഒരുപാട് ക്ലീനിങ് ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ ബറാത്തിനെ അനുബന്ധിച്ചിട്ട് നമ്മൾ ക്ലീനിങ്ങൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ. എന്നാലും നമ്മുടെ ഇവിടെ ഒരുപാട് കാറ്റും പൊടിയൊക്കെ വരുന്നതാണ്. നമ്മുടെ വീടിന് മുന്നിൽ തന്നെ മൈതാനമുണ്ട്, ഗ്രൗണ്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പൊടിയും കാറ്റും വന്നിട്ട് അഴുക്ക് പിടിക്കും പെട്ടെന്ന് തന്നെ. ജനലിനായാലും നിലത്തായിക്കഴിഞ്ഞാലും ഫർണിച്ചറിനായിക്കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ പൊടി പടലങ്ങൾ പിടിക്കും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ചെറിയ രീതിയിലൊന്ന് തുടക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അഴുക്കൊന്നും പിടിച്ചിട്ട് നമുക്കത് ഒരുപാട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട പണിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിതുപോലെ അടിക്കുകയും തുടക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഫർണിച്ചർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ജനലായിക്കോട്ടെ, വാതിലായിക്കോട്ടെ, ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുണിയെടുത്തിട്ട് ഒന്ന് തുടച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പൊടി പടലങ്ങളങ്ങ് പോകും കേട്ടോ. അപ്പോൾ ഇപ്പോൾ വന്നിട്ട് ഒരുപാട് അഴുക്കൊന്നുമില്ല, എന്നാലും ചെറിയ രീതിയിൽ മാറാല ആ ഒരു ഇപ്പോൾ ചെറിയൊരു മൂലയുടെ അപ്പോൾ ഭാഗത്തൊക്കെ പിടിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ അവരവിടെ പിന്നെ ആ ഒരു സ്ഥലത്ത് എപ്പോഴും നമ്മളിങ്ങനെ പെരുമാറുന്നത് കൊണ്ട് അവിടെ മാറാലയും കാര്യങ്ങളൊന്നും പിടിക്കില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള ലാഡർ കൊണ്ടുവന്നിട്ടാണ് ജനലെല്ലാം തുടക്കൽ. അതാകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ നിന്നിട്ട് തന്നെ സേഫായിട്ട് തുടച്ചെടുക്കാൻ വേണ്ടി പറ്റും. കട്ടിലപ്പടിയും അതുപോലെ തന്നെ ജനലിൻ്റെ കമ്പി ആയിക്കോട്ടെ, ഗ്ലാസ് ആയിക്കോട്ടെ, ഒക്കെ നമുക്കിതിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് നല്ല രീതിയിൽ അങ്ങ് തുടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ, നല്ല കാറ്റും നല്ല പൊടിയും ഒക്കെയാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലോട്ടായിട്ട് മൈതാനം ഓപ്പൺ ആയതുകൊണ്ട് നല്ല രീതിയിൽ പൊടി പിടിക്കും. അപ്പം നമ്മുടെ സിറ്റ് ഔട്ട് തന്നെ രാവിലെ തുടച്ചു കഴിഞ്ഞാൽ ഒരു 9 മണിക്ക് തുടച്ചു കഴിഞ്ഞാൽ ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് തന്നെ അത്രയും ടൈമൊന്നും വേണ്ട, എന്നാലും പൊടി വന്ന് പിടിക്കും. വീണ്ടും തുടക്കേണ്ട ആ ഒരു അവസ്ഥയിൽ വരും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അടുത്ത ജനലൊക്കെ ഇങ്ങനെ ഇതുപോലെ എല്ലാ ജനലും ഇതുപോലെ കയറി നിന്ന് ഫുള്ളായിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു ഗ്ലാസ്, അതായത് ജനലിൻ്റെ ഗ്ലാസ് വന്നിട്ട് ഞാൻ വെള്ളം മുക്കിയിട്ടാണ് തുറക്കുന്നത്. പിന്നെ കട്ടിലപ്പടിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് തുറക്കുന്നതുകൊണ്ട് തന്നെ പിന്നെ റഫായിട്ട് തുടച്ചാൽ മതിയാവും. അധികം അഴുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും അഴുക്കുണ്ടെന്നുണ്ടെങ്കിലും ചെറിയ രീതിയിൽ നനവൊക്കെ ആക്കിയിട്ട് ആ തുണി കൊണ്ട് തുടച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് പോകും കേട്ടോ. പിന്നെ അകത്താണ് ഞാൻ ക്ലീനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. രാവിലെ മൊത്തം പുറത്തുനിന്ന് അങ്ങനെ ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നീട് അകത്തുള്ള ഓരോ സംഭവങ്ങൾ, അതായത് നമുക്ക് വേണ്ട എന്ന് തോന്നുന്ന സാധനങ്ങൾ പെട്ടെന്ന് തന്നെ കളയണം കേട്ടോ. ഞാനതുപോലെ ഒരുപാട് സാധനങ്ങൾ കൂട്ടി വെച്ചിട്ട് ഇന്നാണ് ഞാനതൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കളഞ്ഞതിൻ്റെ ശേഷമുള്ള വീഡിയോസാണ് കേട്ടോ ഇതൊക്കെ. അടുക്കളയുടെ അടുപ്പ് വരുന്ന നമ്മുടെ കിച്ചണിൽ തന്നെ ഉണ്ടാകുന്ന അടുപ്പിൻ്റെ ആ ഒരു പോർഷനാണ് കേട്ടോ ഇത്. ഇവിടെ ഞാനിപ്പോൾ ഒരുപാട് സംഭവങ്ങൾ പുറത്തോട്ടൊക്കെ കളഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ തുടച്ച് നമുക്ക് എപ്പോഴും എടുക്കേണ്ട സംഭവങ്ങൾ തന്നെയാണ്. മസാലപ്പൊടി, പഞ്ചസാര, അല്ലെങ്കിൽ എന്താണ്, അങ്ങനെ ഓരോരോ സംഭവങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. എപ്പോഴും എടുക്കേണ്ടതായതുകൊണ്ടാണ് ഈ ഒരു ഭാഗത്ത് തന്നെ വെക്കുന്നത്. പിന്നെ നമുക്കതിനുള്ള കബോർഡോ കാര്യങ്ങളോ ഒന്നും സെറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് എല്ലാം ഇതുപോലെ ഓപ്പണായിട്ട് കാണുന്നത്. എന്നാലും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ ഇരിക്കും നമ്മുടെ വീട്ടിലുള്ള ഓരോ സംഭവങ്ങളും. എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീനാക്കി വെക്കുക. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓരോ പണി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് തുടയ്ക്കാനും പിന്നെ എന്താണ് ഒതുക്കി വെക്കാനും ഒക്കെ ശ്രദ്ധിച്ചാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം ചറപറ വാരി വലിച്ചിട്ട് ആ രീതിയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇന്നത്തെ വന്നിട്ട് ക്ലീനിങ്ങൊക്കെ ഒരുപാട് ലേറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഫുഡ് ഉണ്ടാക്കാനായിട്ട് പോകും. നമ്മൾ ക്ലീനിങ്ങിന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതുതന്നെയാണ് അവസ്ഥ ഉണ്ടാവുക. കാരണം ക്ലീനിങ് തൊട്ട് മുഴുമിപ്പിക്കാണ്ട് നമുക്ക് അതിൽ നിന്ന് വേറൊരു പണിക്കൊക്കെ ഇറങ്ങാനും പറ്റില്ല. പിന്നെ അതവിടെ ഇട്ടേക്കട്ടെ എന്ന് വെച്ചിട്ട് ഫുഡ് ഉണ്ടാക്കാനായിട്ട് പോവുകയും ചെയ്യില്ല. അങ്ങനെ ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കായിട്ടൊരു അടിപൊളി റെസിപ്പി കാണിച്ചു തരാമെന്ന് കരുതിയിട്ടാണ് ഞാനിന്ന് ഒരു കുമ്പളങ്ങയുടെ ഒരു തോരനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിരുന്നു. ഞാനിത് ആദ്യമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല ഫീഡ്ബാക്ക് കിട്ടി. നമ്മളെ മക്കൾക്കും അതുപോലെ തന്നെ വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി. കുമ്പളങ്ങ ഇതാണ് കേട്ടോ ഞാൻ മുറിക്കുന്ന കത്തി.
അത് കുട്ടികളുടെ ഉപ്പ ഗൾഫിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. നല്ല ഈസിയാണ്, നല്ല രീതിയിൽ മുറിച്ച് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. എനിക്കിതിൽ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ്, ചെറിയ കത്തി പിടിക്കുന്നതിലും കുറച്ചുകൂടെ കംഫർട്ടബിൾ ഈ ഒരു കത്തിയിലാണ്. പെട്ടെന്ന് പെട്ടെന്ന് അരിഞ്ഞെടുക്കാനും പറ്റും. സവാളൊക്കെ ഇപ്പോൾ ബിരിയാണിക്കൊക്കെ അരിയണമെന്നുണ്ടെങ്കിൽ, ഒരുപാടുണ്ടെങ്കിൽ ഈ ഒരു കത്തി വെച്ചിട്ടാണ് ഞാൻ ചെയ്യല്. ഈ ഒരു രീതിയിൽ നമ്മൾ കുമ്പളങ്ങയെല്ലാം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വന്നിട്ടൊരു പകുതി കുമ്പളങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ക്വാണ്ടിറ്റി വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഇത് ഇത്ര പകുതി എടുത്തു കഴിഞ്ഞാലും കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ, കാരണം അത് വെന്ത് വരുമ്പോഴത്തേക്കും തന്നെ കുറച്ചാവും. അപ്പോൾ ഇത് കുക്കറിലൊന്നും ഇടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഫസ്റ്റ് എൻ്റെ ഇന്ന് ഒരു ഫാൾട്ട് പറ്റിയത് കുക്കറിലാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് അതിൽ നിന്ന് ഒരു എന്തെങ്കിലും ഒരു പാഠം മനസ്സിലാക്കി നെക്സ്റ്റ് നമ്മളത് കറക്ഷൻ ചെയ്യാൻ വേണ്ടി നോക്കും. അപ്പോൾ അതുപോലെ ഞാൻ ഫസ്റ്റ് ഞാൻ കുക്കറിൽ ഒരു വിസിലിന് വേവിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ആദ്യം ഞാൻ പ്രിപ്പയർ ചെയ്തപ്പോൾ. അപ്പോൾ പിന്നീട് എനിക്കത് മനസ്സിലായി എനിക്ക് ഇത് കുക്കറിൽ വെക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ വെന്തെടുക്കുമെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞാനിതുപോലെ മൺചട്ടിയിൽ ആവശ്യത്തിനുള്ള ഒരല്പം വെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞളും ഇട്ടിട്ട് ഈ ഒരു കുമ്പളങ്ങ വേവിക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുമ്പളങ്ങ വേവിക്കുമ്പോൾ ഞാനിതാ ഇതുപോലെ അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിൽ ഇട്ടാലും മതി, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്തിട്ടോ, അതുകൊണ്ട് അത്ര വറൈഡ് ആവണ്ട. പിന്നെ നമുക്കതിനുള്ള പിന്നെ മസാല തയ്യാറാക്കാനായിട്ട് അതായത് തേങ്ങയുടെ ഒരു മിക്സ് വേണം. പിന്നെ ഇതിൽ നമ്മൾ വെളിച്ചെണ്ണയോ ഓയിലോ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ്, നമുക്കിത് മാത്രം മതിയാവും. ചോറിനായാലും ഇനി ചോറിനല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കുമ്പളങ്ങയുടെ തോരൻ മാത്രം കഴിച്ചാലും നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ കുട്ടികളിത് മാത്രമായിട്ട് ഒരു ചെറിയ പാത്രത്തിലൊക്കെ എടുത്തിട്ട് കഴിക്കാറുണ്ട് കേട്ടോ. അപ്പം ഇതാ തേങ്ങ ഞാൻ ഒരു കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 4-5 കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്, 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മാത്രം പച്ചമുളക് എടുക്കാൻ ശ്രമിക്കുക. എൻ്റെ ഈ പച്ചമുളകിന് എരിവ് വളരെയധികം കുറവാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ 4 പച്ചമുളകും പിന്നെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒതുക്കിയെടുക്കാം. ഇത് 4 കുഞ്ഞുള്ളിയാണ് കേട്ടോ. കുഞ്ഞുള്ളി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുള്ളി ഇടാം, അല്ലാന്നുണ്ടെങ്കിൽ സവാള ഇട്ടാലും മതിയാവും. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ കുഞ്ഞുള്ളി ഉള്ളത് കൊണ്ട് ഞാൻ കുഞ്ഞുള്ളി ഇട്ടിട്ട് തേങ്ങയുടെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഒരുപാടങ്ങ് അരിഞ്ഞ് പിന്നെ ഫൈനായിട്ട് അരയണം എന്നൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് നമുക്കൊന്ന് ഒതുക്കിയെടുത്താൽ മതിയാവും. അമ്മയിലാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കുക, മിക്സിയിലാകുമ്പോൾ ഒരു കറക്കലങ്ങ് കറക്കിയെടുത്താൽ മതിയാവും. അപ്പോൾ അരക്കാനുള്ള സംഭവങ്ങളൊക്കെ മിക്സിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഓപ്ഷനാണ്, നമ്മൾ നേരത്തെ കുമ്പളങ്ങ വേവിക്കുമ്പോൾ മഞ്ഞൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ചെറിയ ജീരകമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്, അത് നമ്മുടെ ഫ്ലേവറിനനുസരിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എനിക്കിതിൻ്റെ ഒരു ഫ്ലേവർ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒതുക്കിയെടുത്തിട്ട് വരാം. ചട്ടിയിലായതുകൊണ്ട് തന്നെ ഇതാ നമ്മുടെ കുമ്പളങ്ങ പെട്ടെന്ന് തന്നെ വെന്ത് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വെള്ളം കൂടുതലാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുമ്പളങ്ങ കുറച്ച് അങ്ങോട്ട് മാറ്റിയിട്ട് നമുക്ക് ആ വെള്ളം മാറ്റിക്കളയാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ എടുത്ത വെള്ളമൊക്കെ പെട്ടെന്ന് തന്നെ വറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ തേങ്ങ ഒതുക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഒന്നുമില്ല, നമുക്ക് ഈ ഒരു തേങ്ങ ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ പണി. എളുപ്പമായിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ഡിഷാണ്. നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലീസ് പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഇതുപോലത്തെ എന്തെങ്കിലും എളുപ്പമായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അടിപൊളി റെസിപ്പീസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റായിട്ട് എഴുതി അറിയിക്കുക, നമുക്കും കൂടി ഒന്ന് ട്രൈ ചെയ്യാമല്ലോ. അപ്പോൾ ഇതാ ഇത്രേ ഉള്ളൂ, നമ്മുടെ അടിപൊളി കുമ്പളങ്ങ തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മുടെ ഇടുക്കാച്ചി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ സ്വന്തം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സമയത്ത് നമുക്ക് ഉപ്പിൻ്റെ അളവ് നോക്കാം കേട്ടോ. അപ്പോൾ ഉപ്പ് കുറവാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഉപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു, കുറച്ചുകൂടെ ആവശ്യം വന്നപ്പോൾ ഞാൻ ഒരല്പം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇതാ നമ്മുടെ ഷെബീർ ഊട്ടം വന്നിട്ടുണ്ട്, എന്തോ ഒരു അടിപൊളി റെസിപ്പീസ് ഉണ്ടാക്കുന്നുണ്ട് എന്ന് തോന്നിയപ്പോൾ ആളിതാ ടേസ്റ്റ് നോക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. മൂപ്പറാൾ ചോറിനൊന്നുമല്ല വെറുതെ ഇങ്ങനെ കഴിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തേക്ക് ഇടുക്കി വീഡിയോസ് ഇട്ട് വരാം. ടേക്ക് കെയർ, ബൈ ബൈ.